കേന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ മീറ്റിങ്ങിലെ എളിവളായ എനിക്കും കടന്നു വന്ന് എൻ്റെ കർത്താവിനെ ഒന്ന് ഉയർത്തുവാന്, ഹാലലിയ കർത്താവിനെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാന് കർത്താവ് എന്നെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹാലലിയ കർത്താവ്, എൻ്റെ ജീവിതത്തെ ഇന്ന് മുതൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് പലപ്പോഴും നിങ്ങളെല്ലാം വഹിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു ദൈവം. എന്നാൽ ഇന്ന് നിങ്ങളോടുകൂടെ കൂട്ടായ്മ ആചരിപ്പാന്, നിങ്ങളുടെ മുഖം കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാന്, സന്തോഷിക്കുവാന്, ഹല്ലേലൂയ, കർത്താവ് ഇന്ന് മുതൽക്കാലം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു CSI കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട പെൺകുട്ടിയായിരുന്നു. കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഹാലലുയ, ഒരു ദിവസം എനിക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ അവിചാരിതമായിട്ട് ഒരു കൂട്ടായ്മയിൽ, ഒരു 4-5 പേര് കൂടി വന്നതായ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ആഭരണം ധരിക്കാത്ത ചില സഹോദരിമാർ, 3-4 പേരെ ഉള്ളൂ സഹോദരിമാർ, വളരെ ഉത്സാഹത്തോടെ കർത്താവിനോടുള്ള വലിയ സ്നേഹത്തിൽ ആയിരിക്കുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. എനിക്കും അങ്ങനെ ആയി തീരണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായി. പ്രാർത്ഥനാ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഒരു യഥാർത്ഥമായ ദൈവേതരായി ജീവിപ്പാന് എനിക്കും നീ കൃപ തരണമേ, നീ എന്നെ അതിന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിന് വലിയൊരു സന്തോഷം എനിക്ക് ലഭിക്കാൻ തക്കണം ഇവിടെയായി തീർന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ അവിടെ വന്നതായ ഒരു ദൈവദാസി എന്നോട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞുമോളെ, കുഞ്ഞുമോൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് സ്നാനത്തെക്കുറിച്ചൊന്നും വലിയ യാതൊരുവിധമായ ഗ്രാഹ്യവുമില്ല. ഞാൻ പറഞ്ഞു, അമ്മമ്മേ, എൻ്റെ ആങ്ങള സ്നാനപ്പെടുവാനായിട്ട് താല്പര്യപ്പെടുവായിരിക്കും, എനിക്കതിനെക്കുറിച്ച് ഒരറിവുമില്ല, ആട്ടെ, എങ്ങനെയും ആകട്ടെ, ദൈവം എന്നെ നടത്തട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അമ്മാമ പറഞ്ഞു, ആങ്ങളെയൊന്നുമല്ല സ്നാനപ്പെടാൻ പോകുന്നത്, കുഞ്ഞുമോള് തന്നെയാണ് സ്നാനപ്പെടാൻ പോകുന്നത് ആദ്യം. അതായത് കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു, കുഞ്ഞുമോൾ ഒരു മുറിയുടെ വാതുക്കൽ ഇങ്ങനെ നിൽക്കുന്നു. അവിടുന്ന് മാറിക്കൊടുക്കുമ്പോൾ കുഞ്ഞുമോളുടെ വീട്ടിലുള്ള എല്ലാവരും വാലേ വാലേ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടൊരു വെളിപ്പാട് ദൈവം എനിക്ക് തന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ വന്നു. അതുവരെയും വേദവസ്ത്രം വായിക്കുവാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ലാതിരുന്ന എനിക്ക് വേദവസ്ത്രം വായിക്കുവാനുള്ള ഒരു വലിയ താല്പര്യമുണ്ടായി, പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യമുണ്ടായി. ഞാനങ്ങനെ വേദവസ്ത്രം വായിച്ച്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകമാണ് വായിക്കാൻ എനിക്ക് പ്രേരണ തോന്നിയത്. ഞാനിത് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, ശിശുസ്നാനവും തെറ്റാണ്, മുതിർന്ന സ്നാനവും തെറ്റാണ്, യഥാർത്ഥമായും വിശ്വാസ സ്നാനമാണ് ദൈവവചന പ്രകാരമുള്ളതെന്ന് മനസ്സിലാക്കി ഞാൻ അതിനായിട്ട് എന്നെ സമർപ്പിച്ചു. അതിനു മുമ്പേ തന്നെ ഞാൻ എനിക്കുണ്ടായ ഉണ്ടായിരുന്നതായ ആഭരണങ്ങളൊക്കെ ഊരി വെച്ചു. ഇതാരോടും ഞാൻ ചോദിക്കുക പറയുകയൊന്നും ചെയ്തില്ല. എൻ്റെ ഹൃദയത്തിൽ സന്തോഷം വർദ്ധിച്ചു വന്നു. ഒരു ദിവസം ഞാൻ ആദ്യം പോയ ആ കൂട്ടായ്മയിലുള്ള അമ്മാമാരോട് എന്ന് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. എനിക്ക് ഉപദേശിമാരെയൊന്നും പരിചയമില്ല. അപ്പോൾ അവരൊരു ദിവസം നിശ്ചയിച്ചു, ഞാനങ്ങനെ സ്നാനപ്പെടുവാനായിട്ട് പോകുന്നതിൻ്റെ തലേദിവസം എൻ്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന്. അച്ഛാൻ പറഞ്ഞു, മോളെ, അതിപ്പം വേണ്ട, ഇല്ല, എനിക്ക് സ്നാനപ്പെടണം. അച്ഛാ, ഞാൻ അങ്ങ് വിലക്കി. അപ്പോഴെൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായി, എൻ്റെ കർത്താവേ, മാതാപിതാക്കളെ അനുസരിക്കാതാണോ ഞാൻ സ്നാനപ്പെടാൻ പോകേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ചെറുപ്പത്തിലെ VBS പഠിച്ചതായ ഒരു വാക്യം, ഞാൻ ആ ദിവസങ്ങളിലൊന്നും വായിച്ചിട്ടുള്ളതല്ല, ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലെ കോടി വന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ, എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല, എന്നെക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവർ എനിക്ക് യോഗ്യനല്ല എന്നുള്ള വചനം. ഹല്ലേലൂയ, എൻ്റെ പിതാവിനോട് ഞാൻ അത് പറഞ്ഞു. എൻ്റെ പിതാവ് ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട് മുൻപോട്ട് വന്നു. ഒരു മാസം കഴിഞ്ഞ് എൻ്റെ ആകള സ്നാനപ്പെടുവാനായിട്ട് വന്നു. ഞങ്ങൾ പോയി സ്നാനപ്പെട്ടു. ആരാധനയിൽ കൂടിക്കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ കൂടെ അന്ന് സ്നാനപ്പെട്ടതായ ഒരു സഹോദരൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രയും വേഗം ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് കഴിയുമോ? അങ്ങനെയെങ്കിൽ എനിക്കും അത് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ വന്ന ആദ്യം പോയ കൂട്ടായ്മയിൽ അമ്മമാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ആ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വെള്ളിയും ശനിയും ദൈവസന്നിധിയിൽ ഉപസിച്ച് പ്രാർത്ഥിക്കുകയാണ്.
വെള്ളിയാഴ്ച എനിക്ക് ഒരു പുതിയ ശക്തിയൊക്കെ ലഭിച്ചു. ഞാൻ ഓർത്ത് എളുപ്പം തന്നെ അഭിഷേകം ചെയ്യുമായിരിക്കും വന്ന് ഒരു പുതിയ ശക്തി എനിക്ക് ലഭിച്ചു. ശനിയാഴ്ച അതിനെക്കാട്ടിൽ അല്പം കൂടെ ശക്തി ലഭിച്ചു. ഞായറാഴ്ച ഞാൻ വിചാരിച്ചു ആ സഭായോഗത്തിൽ ദൈവം എന്നെ അഭിഷേകം ചെയ്യുമെന്ന്. എന്നാൽ ഒരു ഒത്തിരിയുടെ ഒരു പുതിയ ശക്തി എനിക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞു. സഭായോഗം കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോയി, എനിക്ക് വിഷമമായി. ഞാൻ ഒരു അമ്മാമയോട് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാം, കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്നാല് പേര് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരമ്മാമ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ എന്നെയും നിറച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം എന്ന് നാം വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ദാഹിക്കുകയും അനുസരിക്കുവാനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ ദൈവം അഭിഷേകം ചെയ്യുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. അത് 1973 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഞാൻ സ്നാനപ്പെട്ടത്. അടുത്ത മാസമാണ് ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരൻ 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ്, 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അനുജത്തി, എൻ്റെ പിതാവ്, ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ സ്നാനത്തിന് വേണ്ടിയുള്ള വരവ് എനിക്കിന്നും അതിശയമാണ്. ഞങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം സത്യമാണെന്ന് എൻ്റെ പിതാവിന് അറിയാം. എന്നാൽ അച്ചാനോട് കൂടെയുള്ളവരെയൊക്കെ വിട്ടേച്ച് പോരാൻ, പള്ളിയെയൊക്കെ ഒന്ന് വിട്ടുപോരാൻ അച്ചാന് വലിയ പ്രയാസമായിരുന്നു. മുൻപോട്ടും പോകാൻ വയ്യ, പിന്നോട്ടും പോകാൻ വയ്യ, അതുപോലുള്ളൊരു അവസ്ഥയിൽ അച്ചാനായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, അനിയത്തി സ്നാനപ്പെടുവാനും മറ്റു പലരും ഉണ്ട്. സ്നാനപ്പെടുവാനായിട്ട് കുഞ്ഞുവൻചാൻ, കല്ലുമല കുഞ്ഞുവൻചാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ചായൻ ഏറ്റവും പുറകിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടി അച്ചാനോട് വളരെയധികം സ്പഷ്ടമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളൊക്കെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അച്ചായൻ എങ്ങനെയാണ് ഇതിനെ അഭിഹരിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുഞ്ഞുവൻചാനെ കൂടെ ദൈവാത്മാവ് ഇങ്ങനെ പറയുണ്ടായി, യഹോവാ നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ, യഹോവാ നിനക്ക് പ്രതികൂലമെങ്കിൽ അനുകൂലമാരേ എന്നുള്ള ആ വചനത്തിന് മുൻപിൽ അച്ഛൻ 2 കൈയും പൊക്കി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സ്നാനപ്പെടുവാൻ സമർപ്പിച്ച പിള്ളേരുടെ കൂട്ടത്തിൽ അച്ചായനും വന്നിരുന്നു. അന്ന് ആ ഭവനത്തിലെ അച്ചായൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടാണ് സ്നാനത്തിന് വേണ്ടി അച്ഛൻ പോയത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ അച്ചായന് സ്നാനപ്പെട്ടു. പിന്നെ 8 വർഷത്തിന് ശേഷം എൻ്റെ ഇളയാങ്ങളെയും സ്നാനപ്പെട്ടു. അങ്ങനെ അന്ന് കണ്ടതായ ആ വെളിപ്പാട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറിയെടുപ്പാൻ തക്കണം. ദൈവം വിശ്വസ്തനായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ മുൻപോട്ട് വന്നപ്പോഴേ ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാവരും ചിന്തിച്ചു, ഈ കുഞ്ഞുങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു, ഇവരുടെ ഭാവി എന്തായിത്തീരും, ആരിവർക്ക് ജോലി കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരിയായിട്ടുള്ള ഓരോ വിടുതലും വിഷയങ്ങളും കർത്താവ് ക്രമീകരിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പുതിയ വഴികളും നന്മകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല കർത്താവിനെ സ്നേഹിപ്പാന്, അവൻ്റെ പാത തിരഞ്ഞെടുക്കുവാന് കർത്താവ് നൽകി തന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ, ഹല്ലേലൂയ, വഴിയരികിൽ മിനക്കെട്ട് നിന്നതായ എന്നെയും, ഹല്ലേലൂയ, ഒരു വീട്ടുടേവൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ആളുകളെ വിളിച്ച് വേലക്കായിട്ട് വിളിച്ചാക്കുന്നത് പോലെ, ദൈവത്തിന് സ്തോത്രം, എന്നെയും മുന്തിരിത്തിലോട്ടത്തിലേക്ക് ചെല്ലുക, ന്യായമായത് തരാമെന്ന് പറഞ്ഞ് ഹാലെ എന്നെയും ആ മുന്തിരിത്തോട്ടത്തിലാക്കി. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ ബോവസിനുള്ള വയലിലായിരുന്നു അവൾ ചെന്നത് എന്ന് രൂത്തിനെ പറ്റി നമ്മൾ വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഭാഗ്യവശാൽ എനിക്കും ഈ വയലിലായിരുന്നു. ദൈവം കൃപ ചെയ്തു. കർത്താവിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തതയും ഇന്ന് പകൽക്കാലം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ പലവിധമായ പരീക്ഷകൾ കടന്നു വന്നു, അവിടെയൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തുണയായി നിന്നു. പരീക്ഷയോടുകൂടെ പോക്കുവഴികൾ തന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും അങ്ങനെ തന്നെ നടത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷകൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും കർത്താവ് സഹായിക്കുന്നത് അനുഭവിച്ചറിയുവാനും കർത്താവ് ഇടയാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവ് നല്ലവനാണ്, വിശ്വസ്തനാണ്. പത്രോസിൻ്റെ ലേഖനത്തെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സ്വർഗീയ സന്തോഷം ജീവിതത്തിൽ പകർന്നു തന്ന കർത്താവ് നടത്തുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധമായ പോരാട്ടങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, കർത്താവ് തുണയായി നിന്ന് വിടുവിക്കുന്നവനായി, ശക്തീകരിക്കുന്നവനായി, തളർന്നു പോകാതെ നിർത്തുന്നവനായി, കരങ്ങളിൽ വഹിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എന്നെ സാക്ഷ്യം ചുരുക്കും.